അബൂ സലമ ഉമ്മു സലമ ദമ്പതികളുടെ അതിമനോഹരമായ ജീവിതത്തിൽ അബൂ സലമയുടെ മരണാനന്തരമുള്ള ഒരു രംഗം എത്ര ഹൃദ്യമാണെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ അത് വിവരിക്കുന്നു. അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും ഒരാപത്ത് സംഭവിച്ചു, എന്നിട്ടവൻ അള്ളാഹു കൽപ്പിച്ചതുപോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജുർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അവന് അനുഭവിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ നല്ല സൗകര്യങ്ങൾ, സുഖങ്ങൾ, അനുഭവങ്ങൾ പകരം നൽകുന്നതാണ്. ഇത് അവരോർക്കുകയാണ് തന്റെ പ്രിയപ്പെട്ടവന്റെ വിയോഗാനന്തരം. അവരവരുടെ മനസ്സിൽ പറഞ്ഞു, അവർ തന്നെ വിവരിക്കുന്നു. ഞാൻ പറഞ്ഞു, ആരായിരിക്കും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ അബൂ സലമയേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവൻ? ആലോചിച്ചു നോക്കൂ പിന്നീട് എന്താ സംഭവിച്ചതെന്ന്. വീണ്ടും അവർ തന്നെ പറഞ്ഞു, ശരി, എന്നാലും എനിക്ക് അങ്ങനെ ഒരു പ്രിയപ്പെട്ടവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുമെന്ന് തോന്നുന്നില്ല. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതല്ലേ ഞാൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അപ്പോൾ എനിക്ക് കിട്ടിയത് നബിയെ തന്നെയായിരുന്നു. ഹാത്തിബ് ഇബ്നു അബി ബൽതഅ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം അന്വേഷിക്കുന്ന വിവരം വന്ന് പറഞ്ഞു. അങ്ങനെ ആ ബന്ധമുണ്ടായി. സഹോദരങ്ങളെ, നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം. എല്ലാ ആപത്തുകളിൽ നിന്നും നമുക്ക് സമാധാനം കിട്ടാൻ, സുരക്ഷ കിട്ടാൻ, വേർപാടുകളിൽ സംതൃപ്തി കിട്ടാൻ, അല്ലാഹുമ്മ അജുർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാവരും അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ്. അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി, അല്ലാഹുവേ എനിക്ക് വന്ന ഈ ആപത്തിൽ എനിക്കൊരുപാട് പ്രതിഫലം നീ നൽകണമേ. വ അഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, എനിക്ക് ഇതിനേക്കാൾ നല്ലത് പകരം നൽകുകയും ചെയ്യണമേ.